ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും, പക്ഷെ അത് അത് വേറൊരു ടോപ്പിക്കാണ്. അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ, അതിനെപ്പറ്റി പറയണ്ട. കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ്. അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യമേ എനിക്കറിയാം. അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല. അത് അവളായിട്ട് വന്ന് അതിൻ്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കാം, അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം. പിന്നെ ഞാൻ ഒരിക്കലും അവള് ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നു അല്ല, ഒരിക്കലുമില്ല. അതിൽ പലത്, അവൾ നല്ലൊരു ഗെയിമറാണ്. അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അവൾ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും. പക്ഷെ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അത് അതിൻ്റെ എൻഡ് എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. അവൾ പുറത്തിറങ്ങുമ്പം ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഉള്ളൊരു ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും എന്നുള്ളത് പോലും എനിക്കറിയില്ല. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവള് ഷോയിൽ കയറുന്ന മുമ്പേ അവസാനമായിട്ട് വിളിച്ചത് തന്നെയാണ്. അപ്പം ഞാനും കുറേ കാര്യങ്ങൾ അതിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ്, പക്ഷെ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുത്തണം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം, ആരെയും വിശ്വസിക്കരുത്, നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് പറയാൻ പറ്റില്ല, ഔട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഷോയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം, മാക്സിമം നെഗറ്റീവ് ആയിട്ടും വരാം. ഇപ്പം ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല അവൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം അത് അങ്ങനെയാണോ, അല്ല എന്തിനാ അതങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം വരെ ഉണ്ട്. ഇതിലിപ്പം എടുത്തു പറയാൻ ഒന്നുമില്ല. കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലോ ഒന്നിനും കാര്യമില്ല. കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ദിസ് ഇസ് പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, അവൾ അവിടെ വേണോ വേണ്ടേ എന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം പബ്ലിക്കാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയുക, അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട്, അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി, എന്താന്ന് ഒരു പിടിയില്ല. അവൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ, പുറത്ത് എന്താണെന്നുള്ളൊരു സംഭവം ഉണ്ടോ, ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവളവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് പോലും അറിയില്ല അത് എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. അവള് ചില ലൈവിൽ കാണുമ്പം ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഇത് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം പല ഇതിപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അവൾക്ക് പുറത്തുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു, പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട്, പുറത്ത് അവളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ആ റിയലൈസേഷൻ വരുള്ളൂ. അവളിപ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾ കാണിക്കുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവമായിരിക്കില്ല, അത് അവളുടെ അത് വന്നു പോകുന്നതാണ്. അതിപ്പം അവളെല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത്. കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല. ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റെത്. എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാം സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട്. എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിൾ ആണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ല നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അവരുടെ ഫാമിലി അതിനെക്കാട്ടി മോശം അവസ്ഥയിലാണ്. പക്ഷെ ഇതെല്ലാം അവൾക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവളിപ്പം നിൽക്കുന്ന ഒരു രീതിയിൽ അവളതൊന്നും ഓർക്കുന്നില്ല. അവളുടെ അത്തയ്ക്ക് വയ്യാന്നുള്ള കാര്യം അത്
അവൾക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും, പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും, അത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റൻ്റെ മാനറിസം, അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ്, പക്ഷെ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസം ഉണ്ട്. അത് എന്തുദ്ദേശിച്ചിട്ടാണ്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ്, എനിക്കത് വളരെ ജെന്യുവിനായിട്ട് തോന്നുന്നില്ല. അത് അവൻ എന്തിനാണ്, കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ്, കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നൊരു സംഭവമാണ് ഇതൊക്കെ. അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു, വീണ്ടും കൈ പിടിച്ച് കിസ് ചെയ്യുന്നു. ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ്, ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് അത് തിരിച്ചു പോകുന്നില്ല ഒന്നും. പക്ഷെ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല. പക്ഷെ ഗബ്രി എന്നൊരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കും, ഓ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അത് പുള്ളിക്കാരൻ പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന്. അപ്പം അതിപ്പം പറയേണ്ട ആവശ്യമില്ല. അതിപ്പം യൂട്യൂബിലെ കമൻസ് ആയാലും ശരി, ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി, എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും. അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈയൊരു കോംബോ കാരണം, അല്ലെങ്കിൽ ഈയൊരു വ്യക്തി കാരണം തന്നെയാണ്. എനിക്കൊരിക്കലും ഇപ്പോൾ എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല, നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഒരു സിൻസിയറായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പം അതിങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ, അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ, അതിലുണ്ടാവുന്നൊരു പെയിനും അതിൻ്റെ ഉണ്ടാവുന്നൊരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്, അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. അത് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുമില്ല അതിനു വേണ്ടി. അത് അവൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക, വരട്ടെ വരട്ടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യും. പിന്നെ എന്നോട് മാക്സിമം റാൻഡമായിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ബിഗ് ബോസിൽ പോകുന്നുണ്ടോ, വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുമില്ല, ഇതിപ്പോൾ വൈൽഡ് കാർഡ് പോകുന്നുള്ളൊരു കാര്യം നിന്ന് എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു സംഭവമാണ്. അത് എന്ത് ചെയ്യുക, അത് ഞാൻ ഒന്നും പറയുന്നില്ല, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അഫ്സൽ പറയുന്നുണ്ട്. മെയിനായിട്ട് കല്യാണത്തിൻ്റെ കാര്യം തന്നെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം. കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് അത് എന്തുവെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവൾ തന്നെ അറിയിക്കും എന്ന് പറയുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല നടക്കാനായിട്ട് വലിയ ചാൻസ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവൻ്റെ വീട്ടിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്ക് അവൻ അതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഇനി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഹിൻഡ് കിട്ടിയ ഒരു കണ്ടസ്റ്റൻ്റ് വേറെ കാണത്തില്ല കേട്ടോ ബിഗ് ബോസിൽ. ഇത്രയും കാര്യങ്ങൾ പുറത്ത് നെഗറ്റീവാണെന്നും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നതിനകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ശരിക്കും. അപ്പോൾ എന്തായാലും അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ പറഞ്ഞു കഴിഞ്ഞ് എന്താണ് അവന് പറയാനുള്ളതെന്നും അവൻ്റെ വിഷമങ്ങളാണ് അതിനകത്ത് അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവൻ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്ത് ഇപ്പോഴും അതിനകത്ത് സംസാരിച്ചതിൽ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം. ഇങ്ങനൊരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ ഓരോരുത്തർ വേറെ വല്ലവരായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ച് വന്ന് സംസാരിച്ചതിന്. എന്തായി കഴിഞ്ഞാലും ഇനി അവരുടെ ലൈഫ് അവർ തന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കട്ടെ. എന്തായാലും വ്യക്തമായിട്ട് അവൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്, നേരത്തെ ഉറപ്പിച്ചതെന്നും. പിന്നെ ഇതണക്ക് മെയിനായിട്ട് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പല കാര്യങ്ങളും. അതേക്കു തന്നെ ഈ ഇവരുതാണ് ഈ 7 മാസം അടുപ്പിച്ച റിലേഷൻ ആയിട്ട് ഈ പറയുന്ന ജാസ്മിൻ തന്നെ നിർബന്ധിച്ചിട്ടാണ് അതൊരു കല്യാണത്തിൻ്റെ രീതിയിലോട്ടൊക്കെ എത്താനായിട്ട് പോയത്. ഐ മീൻ വാക്കുറപ്പീരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത്. ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.